ശബരിമല യുവതീ പ്രവേശന വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അത് ചൂണ്ടിക്കാട്ടി ഉടൻ ശബരിമലയിലേക്ക് വരുമെന്ന് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി. സ്റ്റേ ചെയ്യാത്തതിനാൽ ശബരിമലയിൽ പോകുന്നതിന് വിലക്കില്ലെന്നും തൃപ്തി ദേശായി പറയുന്നു. സ്ത്രീകളുടെ അവകാശത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും അവർ പറയുന്നു. കഴിഞ്ഞ വർഷം സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ശബരിമലയിൽ എത്താൻ തൃപ്തി ദേശായി പുറപ്പെട്ടിരുന്നു. എന്നാൽ ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് ശബരിമലയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. വിമാനത്താവളത്തിൽ വെച്ച് തന്നെ മടങ്ങിപ്പോവുകയായിരുന്നു തൃപ്തി ദേശായി. ലിംഗസമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആക്ടിവിസ്റ്റാണത്രേ തൃപ്തി ദേശായി. പൂനെ ആസ്ഥാനമായി ഭൂമാതാ ബ്രിഗേഡ് എന്ന പേരിൽ 2010 ഒരു സംഘടന ഉണ്ടാക്കിയതോടെയാണ് തൃപ്തി ദേശായി എന്ന പേര് ശ്രദ്ധേയമാകുന്നത്. മഹാരാഷ്ട്രയിലെ ശനി ഷിക്നാപൂർ ക്ഷേത്രത്തിലും ഹാജി അലി ദർഗയിലും സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനായി സമരം ചെയ്തതോടെ ഇത്തരം ആക്ടിവിസത്തിന്റെ മുഖമായി തൃപ്തിയുടെ സംഘടന മാറുകയായിരുന്നു. എന്നാൽ ശബരിമലയിലെ പ്രത്യേകതകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാതെ കേവലം ആക്ടിവിസം മാത്രമാണ് തൃപ്തിയുടെയും സംഘത്തിന്റെയും അജണ്ട. അതേസമയം തന്നെ കേരളത്തിൽ നിന്നും താൻ വീണ്ടും ശബരിമല ദർശനം നടത്തുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഇരുട്ടിന്റെ മറവിൽ ദർശനം നടത്തിയ തീവ്ര ഇടതുപക്ഷ മാവോയിസ്റ്റ് അനുകൂലികളായ കനകദുർഗയും ബിന്ദുമണിയും വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. നിലവിലെ വിധി സ്റ്റേ ചെയ്യാത്ത സ്ഥിതിക്ക് താൻ വീണ്ടും ശബരിമലയിൽ ദർശനം നടത്തുമെന്നും ഇത്തവണ കൂടുതൽ ആക്ടിവിസ്റ്റുകൾ തങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും ബിന്ദുമണിയും കനകദുർഗയും പറഞ്ഞു. നേതൃത്വം പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അന്തംകമ്മിയാണ് കനകദുർഗ. ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിലെത്തിയ കനകദുർഗ CPM സജീവ പ്രവർത്തക എന്ന് സഹോദരനും സാക്ഷ്യപ്പെടുത്തുന്നു. CITU മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണിവർ. എന്തുവന്നാലും പിന്തിരിയാത്ത കനകദുർഗയെ തന്നെ ശബരിമല ഓപ്പറേഷന് പാർട്ടി തിരഞ്ഞെടുത്തതും ഇക്കാരണത്താലാണ്. പഠനകാലത്ത് SFIയിലൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സിവിൽ സപ്ലൈസിലെ CPM അനുകൂല സംഘടനയുടെയും വള്ളുവനാടൻ സാംസ്കാരിക വേദിയുടെയും ഭാരവാഹിയാണ് കനകദുർഗ. എന്നാൽ സ്വന്തം വീട്ടുകാരും ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ്. കനകദുർഗ മുൻപ് ഭർത്താവിനോട് കള്ളം പറഞ്ഞായിരുന്നു ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് ശബരിമലയിൽ എത്തുകയായിരുന്നു. അന്ന് പരാജയപ്പെട്ടെങ്കിലും CPMന്റെയും പോലീസിന്റെയും സംരക്ഷണയിലായിരുന്നു കനകദുർഗയും ബിന്ദുവും. വനിതാമതിൽ വിജയിപ്പിക്കാൻ വരെ രംഗത്തിറങ്ങിയ കനകദുർഗ തെരഞ്ഞെടുപ്പ് വേളയിൽ LDF പ്രചാരണ പരിപാടികളിലും സജീവമായിരുന്നു. ബിന്ദു അമ്മിണിയാകട്ടെ പഴയ നക്സൽ പോരാളിയും സജീവ മാവോയിസ്റ്റ് അനുകൂലിയുമാണ്. പത്തനംതിട്ട സ്വദേശിനിയായ ബിന്ദു നേരത്തെ CPI പ്രവർത്തകയായിരുന്നു. ദർശനം വിവാദമായതോടെ ഇവരുടെ വീട് പോലീസിന്റെ ശക്തമായ സുരക്ഷാ വലയത്തിലായിരുന്നു. CPI പ്രവർത്തകനായ ഹരിഹരനെ വിവാഹം ചെയ്തതോടെയാണ് ബിന്ദു പൊയിൽക്കാവിയിൽ എത്തിയത്. അഭിഭാഷകയായ ബിന്ദു അമ്മിണി നേരത്തെ കൊയിലാണ്ടി ബാറിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഇപ്പോൾ തലശ്ശേരി പലയാട്ടുള്ള സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിന്റെ ലെക്ചററാണ്. ഇങ്ങനെ വിധിക്ക് സ്റ്റേ ഇല്ല എന്ന കാരണം മുൻനിർത്തി തൃപ്തി ദേശായിയും കനകദുർഗയും ബിന്ദു അമ്മിണിയും പോലെയുള്ളവർ വിശ്വാസ സമൂഹത്തെ ചവിട്ടി മെതിച്ച് ഇവരുടെ ആക്ടിവിസം നടത്താനുള്ള ഒരു സ്ഥലം മാത്രമായി ശബരിമലയെ നോക്കിക്കാണുന്നു. മതജാതി വ്യത്യാസങ്ങൾക്കതീതമായി സർവരെയും സ്വീകരിച്ചുള്ള ഒരു ക്ഷേത്രത്തെ നശിപ്പിക്കാൻ കൂടിയാണ് ഇത്തരം ദുഷ്ടശക്തികളും അവരുടെ പിന്നിലെ ഗൂഢശക്തികളും ശ്രമിക്കുന്നത്. ഭൂരിപക്ഷമായ ഹൈന്ദവ ജനതയുടെ ആചാര വിശ്വാസങ്ങളെ മാനിക്കാതെ ഇത്തരക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ സർക്കാരും ഭരണപക്ഷ പാർട്ടിയായ CPIM കൂടി ചേർന്നാണ് ശബരിമലയുടെ വൈവിധ്യത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും തകർക്കുവാൻ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അത് ഇത്തവണയും തുടർന്നാൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കുമായിരിക്കും കേരളം വീണ്ടും സാക്ഷ്യം വഹിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.